സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളിൽ ഒരാളുടെ അച്ഛൻ ഈ സംഭവത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. വി ടി ബൽറാം ടെലിഫോൺ ലൈനിലുണ്ട്. വി ടി ബൽറാം, എന്താണ് താങ്കൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒന്ന്, ഈ പ്രതികൾക്ക് അവർക്ക് അർഹിച്ച ശിക്ഷ ലഭിച്ചു. പക്ഷേ മറ്റൊരു കാര്യം, നമുക്കൊരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ, അവിടെ ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ ആശാസ്യമാണോ? താങ്കൾക്ക് എന്താണ് നിലപാട് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം നിങ്ങൾ ന്യൂസ് 18 വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഹൈദരാബാദിലെ വിഷയം നമ്മുടെയൊക്കെ മനസാക്ഷിയെ നടുക്കിയ സംഭവമാണ്. അതിക്രൂരമായിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമവും അതിനുശേഷമുള്ള ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകവുമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലെ പ്രതികൾക്ക് അവർ കുറ്റവാളികളാണെന്ന് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ പരമാവധി ശിക്ഷ ഇന്ത്യൻ നീതി വ്യവസ്ഥയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ പ്രതികളോട് യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ശിക്ഷ ലഭിക്കേണ്ടത് ജുഡീഷ്യറിയാണ്. ശിക്ഷ നടപ്പാക്കേണ്ടതിനും കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാവണം. അതിന് പകരം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ആളുകളെ കൈ കിട്ടിയ പ്രതികളെ അവരുടെ കുറ്റത്തിലുള്ള പങ്കാളിത്തം പൂർണ്ണമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം, അതൊരു പോലീസ് സ്റ്റേറ്റിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകും. അതൊരിക്കലും ഒരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ശരിയാണ്, ആളുകൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആളുകൾ വൈകാരികമായിട്ട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു റിട്രിബ്യൂട്ടീവ് മൈൻഡ് സെറ്റാണ് പലരുടെയും മനസ്സിലുള്ളത്. കുറ്റവാളി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകളെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലുക വേണം എന്നുള്ള അഭിപ്രായമാണ്. ദൗർഭാഗ്യത്തിൽ ഇന്ത്യ പാർലമെന്റിൽ പോലും അങ്ങനെ എം പിമാർ ആവശ്യപ്പെട്ടു. ഇവരെ പരസ്യമായി നടുറോട്ടിലേക്ക് കൊണ്ടുവന്ന് ലിഞ്ച് ചെയ്യണമെന്ന് ഇന്ത്യൻ പാർലമെന്റിലെ അംഗങ്ങൾ പോലും പാർലമെന്റിനകത്ത് പോലും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുന്നതിൽ അസ്വാഭാവികതൊന്നുമില്ല. പക്ഷേ അതല്ല അതിൻ്റെതായിട്ടുള്ള രീതി. അതിൽ ജുഡീഷ്യറിയുടെ പ്രോസസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെളിവുകൾ ശക്തമായിട്ട് വേണം എന്നുള്ള ഒരു കാർക്കശ്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതൊക്കെ തന്നെ നമ്മുടെ നീതിപീഠത്തിന്റെ അത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതായാലും അതിന്റെ പരിഹാരം എന്നുള്ളത് കയ്യിൽ കിട്ടിയ ആളുകളെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ പോലീസ് ഈ കാണിക്കുന്ന ഒരു അമിതാവേശം, അത് മറ്റെന്തെങ്കിലും മറച്ചു പിടിക്കാനുള്ള ഒരു വ്യഗ്രതയുടെ ഭാഗമാണോ എന്ന് കൂടി സംശയിക്കേണ്ടതായിട്ട് വരികയാണ്. കാരണം കിട്ടിയ നാല് പ്രതികളും കൊല ചെയ്യപ്പെടുമ്പോ അതോടുകൂടി ആ അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ യുവതിക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ പുറകെ ആരെങ്കിലും ഉണ്ടോ, ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും വൻതോക്കുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നതൊക്കെ വെളിച്ചത്ത് വരാനുള്ള സാധ്യതകളാണ് ഈ കിട്ടിയ പ്രതികൾ നാലും കൊല്ലപ്പെടുന്നതിലൂടെ ഇല്ലാതാവുന്നത്. അപ്പൊ അതൊരു കാരണവശാലും ഒരു നീതിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ ആളുകളെ കുറെ അവരുടെ വൈകാരികതകളെ തൃപ്തിപ്പെടുത്താൻ ഇത് ഉപകരിക്കുമെങ്കിൽ പോലും ഇതല്ല യഥാർത്ഥത്തിൽ നടപ്പാക്കപ്പെടേണ്ട രീതി, ഇതല്ല നടപ്പാക്കേണ്ട രീതി എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ അത്തരത്തിലൊരു അഭിപ്രായം കാണുന്നില്ല. നിങ്ങളുടെ ചാനലിന്റെ ഈ വാർത്തയുടെ കീഴിൽ വരുന്ന കമന്റുകൾ അടക്കം വലിയൊരു പ്രതികാര മനോഭാവവും അതിൽ വെടിവെച്ച് കൊല്ലപ്പെടുന്നതിലുള്ള ഒരു സംതൃപ്തിയും ഒക്കെയാണ് കാണുന്നത്. അതൊരിക്കലും ഒരു ജനാധിപത്യ മനോഭാവമാണ് എന്ന് കരുതാൻ സാധിക്കില്ല. അത് ആൾക്കൂട്ട നീതി മാത്രമാണ്. അതൊരിക്കലും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല, നാടിന് അടിസ്ഥാനപരമായിട്ട് ഗുണം ചെയ്യില്ല. കാരണം ഇന്ന് പോലീസ് വെടിവെച്ച് കൊല്ലുന്നത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രതികളെ ആയിരിക്കുമെങ്കിൽ നാളുകളിൽ അത് ഏതൊരു പൗരന് നേരെയും ഉയരാവുന്ന ഒരു ഭീഷണിയായിട്ടാണ് മാറുന്നത്. അതൊരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് യോജിച്ചല്ല. തീർച്ചയായും ബി ടി ബൽറാമാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ സംഭവത്തിൽ രണ്ട് തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ട്. അപ്പോഴും പോലീസ്